നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. 14 ജില്ലയുള്ളു, 4 കോടിക്കുള്ളിലുള്ള ജനസംഖ്യയുള്ളു. 2016ലാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ അധികാരം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ പറയാനുണ്ടെങ്കിലും സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്രമസമാധാന നില ദിനം പ്രതി ഒന്നോണം 6 വർഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള വിചിത്രവും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെയാണ് കേരളത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരമൊന്നും ആയിട്ടില്ല താനും. എന്നാൽ 75 ജില്ല ഉള്ള UP, ഉത്തർപ്രദേശ്, ഒന്നോർത്ത് നോക്കുക, ഇവിടെ 14 ജില്ലയാണുള്ളത്. ഉത്തർപ്രദേശ് എന്ന സ്ഥലത്ത് 75 ജില്ലയുണ്ട്. അതായത് കേരളത്തിലുള്ള ജില്ലകളുടെ 5 ഇരട്ടിയിലും കൂടുതൽ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന ഒരു കണക്ക് പ്രകാരം, അത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് കൊടുത്തിരിക്കുന്നത്, അവിടുത്തെ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് ഡിപ്സ് ഫ്രം 4.4% ടു 2.9%ലേക്ക് താന്നിരിക്കുന്നു. അതായത് അവിടുത്തെ തൊഴിലില്ലായ്മ നിരക്കുന്നത് 4.4% നേരത്തെ, അതിപ്പോൾ 2.9%ലേക്ക് താന്നിരിക്കുന്നു. മാത്രമല്ല, യു പി ഹാസ് ഔട്ട് ക്ലാസ്ഡ് സ്റ്റേറ്റ്സ് ലൈക്ക് ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, കേരള ആൻഡ് തമിഴ്നാടു. ഇത്രയും സംസ്ഥാനങ്ങളെ മറികടക്കുകയും ചെയ്തിരിക്കുന്നു UP എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. UP യെ പറ്റി ഒരുപാട് അപവാദങ്ങളും കുറേയൊക്കെ സത്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഈ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് അവിടെ ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് 10 ആണ്ടുകളോളം കോൺഗ്രസ് ഭരിച്ചു, പിന്നെ BSPയും ESPയും ഒക്കെ ഭരിച്ച ഒരു സ്ഥലം തന്നെയാണ് അവിടെ. 2017ൽ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം, നിങ്ങൾക്ക് എന്തൊക്കെ രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിലും ശരി, മുൻപ് UPയിൽ ഉണ്ടായിരുന്ന അത്രയും കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന കാര്യം എനിക്കുമറിയാം, നിങ്ങൾക്കുമറിയാം. അതൊരു യാഥാർത്ഥ്യമാണ്. ഒന്നാമത്തെ കാര്യം ഫിയർ തന്നെയാണ്, ഭയം തന്നെയാണ്. അത് ഏത് ജാതിയാവട്ടെ, ഏത് മതസ്ഥനാവട്ടെ, ഏത് രാഷ്ട്രീയ പ്രവർത്തകനാകട്ടെ, തെറ്റ് ചെയ്താൽ പണി കിട്ടിയിരിക്കും എന്ന പേടി തന്നെയാണ്. വികാസ് ദുബെ എന്ന് പറഞ്ഞ വലിയൊരു ഗുണ്ട ഉണ്ടായിരുന്നു. വികാസ് ദുബെ എന്ന ഗുണ്ട, ഇനി ഒരു കാസ്റ്റ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ജാതി അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ബ്രാഹ്മണ ഗുണ്ടയായിരുന്നു. അവിടുത്തെ പോലീസ് എൻകൗണ്ടർ ചെയ്ത് കളഞ്ഞു, കൊന്നു കളഞ്ഞു. യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഗുണ്ടകൾക്കുള്ള ഒറ്റ ജാതിയേ ഉള്ളൂ, എൻ്റെ മുന്നിൽ ഗുണ്ടയ്ക്ക് സവർണെന്നോ അവർണെന്നോ ഒന്നുമില്ല, തീർത്ത് കളയേണ്ട കേസാണെങ്കിൽ തീർത്ത് കളയുക തന്നെ ചെയ്യും, അവിടെ ജാതിയും മതവും ഒന്നുമല്ല. അപ്പോൾ ആ ഫിയറാണ്. അല്ലാതെ തന്നെ നമ്മൾ നിരവധി വാർത്തകൾ കണ്ടിരുന്നു, അവിടെ കൊടും കുറ്റവാളികൾ ഒന്നുകിൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്ന വഴിക്ക് അവരെ എൻകൗണ്ടർ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു വണ്ടി പറയുന്നു, പിന്നീട് ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു ഫിയറുണ്ട്, ഭയമുണ്ട്. ആ ഭയത്തിൻ്റെയൊക്കെ ഫലമായിട്ടാവാം ഒരുപക്ഷെ അവിടുത്തെ കുറ്റകൃത്യങ്ങളുടെ തോത് പകുതിയായിട്ടും കുറഞ്ഞു. 75 ജില്ലയുള്ള ഒരു സ്ഥലം ഇന്നിപ്പോൾ കേരളമായിട്ട് താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല കുറ്റകൃത്യത്തിൻ്റെ കേസിൽ. ഇവിടെ 10 കുറ്റകൃത്യം ഒരു ദിവസം നടക്കുന്നുണ്ടെങ്കിൽ, അവിടെ 10ഓ 12ഓ നടന്നാലും അത് ഇവിടത്തേക്കാളും കുറവാണ് ശരാശരിയിൽ. കാരണം ഇതൊരു ചെറിയ സ്ഥലവും ഇവിടുത്തെ 5 ഇരട്ടി വലിപ്പവുമുണ്ട് ആ സ്ഥലത്തിന്. ആ 75 ജില്ലകൾക്കും അധീപനായിട്ടൊരു മുഖ്യമന്ത്രി അവിടെ നിൽക്കുന്നു. 2017 മുതൽ ഇപ്പോൾ 2022 വരെ, ഈ 6ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. 2016 മുതൽ 2022 വരെ തുടർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും തമ്മിൽ സമാനതകളുണ്ട്, ഏതാണ്ട് ഒരേ കാലയളവെന്ന് പറയേണ്ടി വരും. പക്ഷേ ആ കുറ്റകൃത്യങ്ങളുടെ തോത്, വികസനത്തിൻ്റെ തോത്, അതേപോലെ തന്നെ തൊഴിലില്ലായ്മ നിരക്കുകൾ കുറച്ചുകൊണ്ട് വരുന്ന ഇതിലെല്ലാം വള്ളപ്പാടുകൾ മുന്നിലാണ് യോഗി ആദിത്യനാഥ്. നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ശരി, അദ്ദേഹം ഭരണചക്രം തിരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഉത്തർപ്രദേശ് അല്ല ഇപ്പോഴുള്ള ഉത്തർപ്രദേശ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. വികസനത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ആശുപത്രികൾ പണിയുന്നതിൻ്റെ കാര്യത്തിലാവട്ടെ, അതിൻ്റെ റോഡോ റെയിൽവേ സ്റ്റേഷനോ, ഇനി രാമക്ഷേത്രം വരുന്നു, അതിൻ്റെ ചുറ്റുമുള്ള ആ വികസന പ്രവർത്തനങ്ങൾ അത് സ്വാഭാവികമായിട്ടും നടക്കും. അതേപോലെ തന്നെ കാശി, മധുര, വാരണാസി, ഗംഗാതടങ്ങൾ തുടങ്ങിയയിടങ്ങളിലേക്ക് വികസനങ്ങൾ നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെയും TVയിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വലിയ പ്രകടമായിട്ടുള്ള മാറ്റം തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ
ഒന്ന് രണ്ട് ദിവസമായിട്ട് ദേശീയ മാധ്യമങ്ങളിൽ തന്നെ വലിയ വാർത്തയായിരിക്കുന്ന തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് തൊഴിലില്ലാത്തവരുടെ എണ്ണം അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളമാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ജനങ്ങളുടെ ഒരു സംസ്ഥാനം, ഏറ്റവും കൂടുതൽ തൊഴിലില്ലാതെ നടക്കുന്ന, അതായത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിട്ടും തൊഴിലില്ലാതെ നടക്കുന്നവരുടെ എണ്ണത്തിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്തുമാണ്. ഇതാണ് ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പറഞ്ഞു വന്നത് ഒന്നേ ഉള്ളൂ, കേരളം 2016 വരെ മോശമായിട്ട് കിടന്നൊരു സ്ഥലമൊന്നും ആയിരുന്നില്ല. കുറേ കാലമായിട്ട് നമ്മൾ പല കാര്യത്തിലും ഒന്നാമത് തന്നെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒന്നേന്ന് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല പിണറായി വിജയന്. അടുത്തറ നിലവിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം മുൻപേ ഭരിച്ചിരുന്നവരും അല്ലെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാംസ്കാരികപരമായിട്ടുമൊക്കെ മറ്റു പ്രദേശങ്ങളെക്കാൾ മികച്ചത് തന്നെയായിരുന്നു കേരളം. അതിനകത്തൊന്നും ഒരു സംശയമില്ല. പിണറായി വിജയന് സീറോയിൽ നിന്ന് തുടങ്ങേണ്ട ഒരു ആവശ്യവും വന്നില്ല. ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ആ സമയം തൊട്ട് അവിടുന്ന് മുന്നോട്ട് പോയാൽ മാത്രം മതി. എന്നിരിക്കെ പോലും ഉത്തർപ്രദേശുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത സ്ഥിതിയിൽ, അവിടെ 5 വർഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഓർക്കണം. പക്ഷേ എത്രയോ വർഷമായിട്ട് നമ്പർ 1 ആയിട്ട് കിടക്കുന്ന കേരളത്തിന് ആ 2016 എവിടെ നിന്നോ അവിടുന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല എന്നോർക്കുമ്പോഴാണ് ഉത്തർപ്രദേശ് എത്രമാത്രം മുന്നേറി എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, തൊഴിലിൻ്റെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ, ആധ്യാത്മിക കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ, അതേപോലെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ, റേഷനൊക്കെ ഇവിടത്തേക്കാൾ മികച്ച രീതിയിലാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.